മൻ തത്തഹറ ഫീ ബൈതിഹി ثم മല ഇലാ ബൈതിൻ മിൻ ബുയൂതില്ല. മുത്തനബി പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വുദു എടുത്തു. ബാങ്ക് കേട്ടപ്പോ വീട്ടിൽ നിന്ന് വുദു എടുത്തു, എന്നിട്ട് അല്ലാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ നടന്നിട്ട് പോയി, നടന്നങ്ങനെ പോയി. ആദ്യം വെക്കുന്ന ചെരുപ്പടി കാലുകൊണ്ട് നിങ്ങളുടെ ഒരു പാപം പൊരുത്തപ്പെട്ടു തരും, രണ്ടാമത് വെക്കുന്ന ചെരുപ്പടി കാലുകൊണ്ട് നിങ്ങളുടെ നന്മ അല്ലാഹു ഉയർത്തുകയും ചെയ്യുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. എത്ര കൂലിയുള്ള സംഗതിയാ മുത്തൂമി, നിങ്ങളെ തീരുന്നില്ല. മുത്തനബി പറയാണ്, 40 ദിവസം തുടരെയായി ജമാഅത്തിന് പങ്കെടുത്താൽ 41-ാമത്തെ ദിവസം അവൻ്റെ പേരിൻ്റെ പുറത്ത് അല്ലാഹു എഴുതി വെക്കും, ഇവൻ നരകത്തിൽ നിന്ന് മോചിതനാണ്, ഇവൻ നരകത്തിൽ നിന്ന് മോചിതനാണ്. സ്വഹീഹായ ഹദീസാണ്, നരകത്തിൽ നിന്ന് മോചിതനായി അല്ലാഹു എഴുതി വെക്കപ്പെടും. പിന്നെ ഹറാമ് കാണാൻ പറ്റൂല, ഹറാമ് കേൾക്കാൻ കഴിയൂല, ഹറാമ് സംസാരിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് കഴിയൂല, വിചാരിച്ചാലും കഴിയൂല, കാരണം നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതനാണ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയൂല. അത് വെറുതെ മൂലരെ, ചെയ്തു നോക്കൂ, ചെയ്തു നോക്കൂ. വല്ലാഹി വല്ലാഹി നിങ്ങൾക്കത് തെറ്റ് ചെയ്യാൻ കഴിയൂല. സ്വഹീഹായ ഹദീസാണ്. അങ്ങനെ അനുഭവത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. അതിനെങ്ങനെ ജമാഅത്തിന് കൂടണം അതും കൂടെ കേട്ടോളി. അവ്വല് വഖ്തിന് ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കട്ടലോടുകൂടെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ റക്അത്തിൽ ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കട്ടലോടുകൂടെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൂടെ, അല്ലാതെ അവസാന തത്തയാത്ത് പോയിട്ട് കുത്തിരിക്കല്ല. 5 വഖ്തിന് വേണം, സംഘാടകനാണ്, 5 വഖ്തിനും വേണം. ഇന്ന് ഇങ്ങനെ പോട്ടെ, നാളെ അങ്ങനെ ആക്കാന്ന് വിചാരിക്കാൻ പറ്റൂല. 40 ദിവസം തുടരെ 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 ഈ 40 ദിവസം കൊണ്ട് ഷെയ്ത്താൻ നമ്മിൽ നിന്ന് ഇറങ്ങി ഓടും, പിന്നെ ഷെയ്ത്താൻ നമ്മുടെ ഭാഗത്ത് വരൂല. ഈ 40 ദിവസം നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമായിരിക്കും, യുദ്ധമാണ് ഷെയ്ത്താനുമായിട്ട്. പള്ളി എന്ന് ബാങ്ക് കേൾക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടില്ല എന്ന് നടിച്ച് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ പറ്റി മുത്തുനബി പറഞ്ഞൊരു വാക്കുണ്ട്. എപ്പോഴും ഈ ഹദീസ് ഓതുമ്പോൾ ഒരു ചെറിയ ഞെട്ടലോടുകൂടെയാണ് ഞാൻ ഈ ഹദീസ് പറയാറുള്ളത്. സല്ലിമു അലൽ യഹൂദി വന്നസ്വാറ വലാ തുസല്ലിമു അലൽ യഹൂദി വന്നസ്വാറ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിങ്ങളുണ്ട് ചില ജൂതന്മാരും നസ്രാണികളോടും, നസ്രാണികളും അവരെ കണ്ടാൽ നിങ്ങൾ മിണ്ടരുത്. ഒറിജിനൽ നസ്രാണികളോടും ജൂതന്മാരോടും നിങ്ങൾ മിണ്ടിക്കോളൂ, അവരോട് നിങ്ങൾ സലാം പറഞ്ഞോളൂ. പക്ഷേ എൻ്റെ ഉമ്മത്തിങ്ങളുണ്ട് ചില ജൂതന്മാരും നസ്രാണികളും കണ്ട മിണ്ടരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചോദിച്ചു. സഹബത്താരാ നബിയെ, നിങ്ങളുടെ ഉമ്മത്തിങ്ങളിലെ ജൂതന്മാരും നസ്രാണികളും? മുത്തുനബി പറഞ്ഞു, പള്ളിയിൽ ബാങ്കും ഇഖാമത്തും കേട്ടിട്ട് സൗകര്യം കണ്ടായിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാത്ത ആളുകളുണ്ടല്ലോ, അവരെൻ്റെ ഉമ്മത്തിങ്ങളിലുള്ള ജൂതനും നസ്രാണിയുമാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നമ്മൾ പെടരുതേ മുത്തൂമി, നിങ്ങൾ അതിൽ പെടരുത്, നമ്മളാരും അതിൽ പെടരുത്. പള്ളിയിൽ ജമാഅത്തിന് പോയി, പള്ളിയിലേക്ക് ജമാഅത്തിന് പോയി, 1-ാമത്തെ സഫിൽ നിൽക്കുക. മുത്തുനബി പറയുന്നുണ്ട്, മുത്തുനബി ഒരു ദുആ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചോനെ 1-ാം സഫുകാർക്ക് റഹ്മത്ത് ചെയ്യണേ, 1-ാം സഫുകാർക്ക് റഹ്മത്ത് ചെയ്യണേ, 1-ാം സഫുകാർക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് മുത്തുനബി 3 വട്ടം ദുആയിരുന്നു. അപ്പൊ 2-ാമത്തെ സഫ് ഒരാൾ എഴുന്നേറ്റ് നിന്നു, ചോദിച്ചു, യാ റസൂലല്ലാഹ് 2-ാം സഫുകാർക്കില്ലേ? മുത്തുനബി ഒരൊറ്റവട്ടം ദുആയിരുന്നു, 2-ാം സഫുകാർക്കും റഹ്മത്തുണ്ടാവട്ടെ. ഒറ്റവട്ടം നബി വേഗം ആയിഷ ബീവിന്റെ വീട്ടുകാട് പോയി. ഈ ഒരു പ്രാർത്ഥന ആ സ്വഹാബിമാർക്ക് മാത്രമുള്ളതല്ല, ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും ആ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കും, എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും. റഹ്മത്ത് ചെയ്യട്ടെ, 1-ാം സഫുകാർക്കൊരു റഹ്മത്തുണ്ട്. ആ റഹ്മത്ത് ഇന്നും നമ്മുടെ നാട്ടിൽ കാണും. 1-ാമത്തെ സഫിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓൽക്കൊരു പ്രത്യേക അനുഗ്രഹമായിരിക്കും. എന്താ പണി ആചാര്യ? ഒരു പണിയില്ല. എങ്ങനെ പോണു? അൽഹംദുലില്ലാ, വളരെ റാഹത്താണ്. ഒരു കടല്ല, സുഖ ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു കുഴപ്പമില്ല, വളരെ ഭംഗിയാണ്. ഇതെങ്ങനെ കിട്ടി? മുത്തുനബിൻ്റെ അതുവാണ്. നമ്മളെ നാട്ടിലുണ്ട് ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഏറ്റവും വലിയ മുതലാളി ആരാന്ന് പറയാൻ പറ്റുമോ?
ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഏറ്റവും വലിയ മുതലാളി. എല്ലാ സമരം വലിയ ശമ്പളമുണ്ട്. മുക്രി ഏറ്റവും ചെറിയ ശമ്പളം അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ചില, ഞങ്ങളെല്ലായിടത്തും അല്ലട്ടോ, ചിലയിടത്തൊക്കെ 6-6 രൂപ വരെ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ കൊടുക്കണ നാടാന്ന് തോന്നുന്നല്ലേ? ഇവിടെ 1-7 രൂപ അല്ലേ? 7-8 അല്ലേ? നമ്മളെ നോക്കൂ 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 സഹോദരന്മാരെ, 7-8 കൊടുക്കും. അപ്പോൾ ഓല് പിന്നെ റമദാൻ്റെ ഒരു റജബ് മാസം വരുമ്പോൾ ഓല് പറയും, ഞാൻ ഞാവുതു കകൂല, ഞാൻ അടിച്ചു തരൂല, എന്തേ ശമ്പളം ഒന്ന് കൂട്ടി കിട്ടണം. അങ്ങനെ അന്ന് ശമ്പളം കൂട്ടാൻ വേണ്ടി ഒരു കമ്മിറ്റിയോം കൂടും. കമ്മിറ്റിയോം കൂടി ആരായി കമ്മിറ്റിയോം കൂടുന്നത്? 50,000-100,000 രൂപയൊക്കെ ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ് കൂടുന്നത്. ആർക്ക് ശമ്പളം കൂട്ടാൻ? ഈ 6-6 രൂപയൊക്കെയുള്ള മല്ലാക്കൾക്ക് ശമ്പളം കൂട്ടാൻ. സപ്പോസ് ആണ്, ഉദാഹരണമാണ്, എല്ലായിടത്തും അല്ല. അങ്ങനെ കൂടി മല്ലാക്കടെ ഒന്ന് ചിരിച്ചാണി മല്ലാക്ക് ശമ്പളം കൂട്ടിക്കണം കേട്ടാ, എത്ര രൂപ കൂട്ടിക്കണം? 6,500 രൂപ കൂട്ടിക്കണം. ഓ അൽഹംദുലില്ലാ, 500 രൂപ കൂട്ടി അൽഹംദുലില്ല. പിന്നെ അത് പിറ്റത്തെ വെള്ളിയാഴ്ച ചട്ടും ഒരു കോരും മുച്ചുകൂരും ഒക്കെ എടുത്ത് അത് പിന്നെ ഇറങ്ങും. ആ മൊല്ലാക്കനോട് ഒരു 10,000 രൂപ കടം ചോദിച്ചു നോക്കേണ്ടി. നിക്കാചാര്യ, ഞാൻ റൂം കാർഡ് വരാം, എൻ്റെ അടുത്ത് 10,000 ഉണ്ടെന്ന് പറയും. അവർക്ക് പ്രത്യേക ഒരു ബർക്കത്ത്. അതാരെ ബർക്കത്താണ് പറയും? മുത്തുനബിയുടെ പ്രാർത്ഥനയാണ്. എല്ലാ മൊല്ലാക്കാരിയില്ല കേട്ടാ, എല്ലാ മൊല്ലാക്കാരിയില്ല. വെള്ളിയാഴ്ചയും വ്യാഴ്ചയും പോയിട്ട് കടന്നുറങ്ങണ മൊല്ലാക്കാരല്ല. വ്യായംപള്ളി നാട്ടിൽ പോയി കടന്നുറങ്ങണ മൊല്ലാക്കല്ല. എല്ലാ വക്തിനും മുന്നിൽ നിൽക്കുന്ന മൊല്ലാക്കാർ. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു മൊല്ലാക്ക, അഹമ്മദ് കുട്ടി മൊല്ലാക്ക. നിങ്ങൾ ആ ഷെഡിൽ വന്നപ്പോൾ ആ ജനവാതിലും ആ വാതിലൊക്കെ കണ്ടില്ലേ? അതൊക്കെ ഈ അഹമ്മദ് കുട്ടി മൊല്ലാക്കൻ്റെതാണ്. മൂപ്പര് മരണപ്പെടുമ്പോൾ 2,000 രൂപയായിരുന്നു ശമ്പളം ഉണ്ടായിരുന്നത്. 2,000 രൂപ. മൂപ്പര് മരിച്ചത് 1980 2020 ഈ കൊറോണ മൂർജിക്കുന്ന സമയമല്ലേ, ആ സമയത്താണ് മരിച്ചത്. ആ മനുഷ്യന്, ആ മനുഷ്യൻ്റെ വകയാണ് ആ വാതിൽ മുഴുവൻ. വലിയ മുതലാളിയൊന്നല്ല അയാൾ, ഒരു കൊച്ചുകൂരയിൽ ജീവിക്കുന്ന ആൾ. പക്ഷേ മുത്തുനബിൻ്റെ ഈ ദുആ ശരിക്കണ്ട് ഫലിച്ച ആളാണ്. കണ്ണിയത്ത് ഉസ്താദ്, ഭക്ഷണമായിട്ട് കഴിഞ്ഞാൽ ഒരു പിടി ബാക്കി വെക്കും, ഇന്നായ മുട്ടിയെന്ന് പറഞ്ഞിട്ട് അയാൾക്കട് കൊടുക്കും. ഖുർആൻ ഓതി 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 മനപ്പാടാക്കിയ ആളാണ്. ഹിഫ്ദ് കോളേജിലൊന്നും പോയിട്ടില്ല, മുല്ലാക്ക കുറഞ്ഞ കാലം 2-3 വർഷം ഓതിയിട്ടുള്ളൂ. ഓതി ഓതി ഹാഫിളായ ആളാണ്. ആ മനുഷ്യൻ മരിക്കണമെന്നറിയോ? നോമ്പ് 29-ന് അന്ന് വെള്ളിയാഴ്ച രാവ് ഇഷാ മരിവിൻ്റെ ഇടയിൽ ഉറക്കന ലായിലി ലോകത്തോട് ഇവിടെ പറഞ്ഞു. നമുക്കും പോകട്ടെ മുത്തൂമി നിങ്ങൾ അങ്ങനെ, നമുക്കും പോകട്ടെ മുത്തൂമി നിങ്ങളെ അങ്ങനെ കായാൽ മതിയോ? നമ്മളെ ജീവിതം നന്നാക്കണം ഇൻഷാ അല്ലാ.